പണിഷ്മെന്റ് എന്താ അറിയോ? പണിഷ്മെന്റ് ഈ ബക്കറ്റിൽ കൊണ്ടുപോയി തലമുക്ക്. സോറി, നമ്മുടെ സ്റ്റാർ മോളെ എന്നൊരു പെണ്ണെ കാണിക്കുന്നേ. അയ്യോ എന്റെ മോളെ. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അച്ഛനെക്കാഴി വലിയ കോമഡിയാണ് ഈ ചങ്ങായി ആകുന്നത് കണ്ടോ. അച്ഛന്റെ കണ്ണെടുത്തിട്ട് കണ്ടോ, നോക്കോ. സ്റ്റാർട്ട്. നടക്കൂല നടക്കൂല നടക്കൂല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു സൈക്കോ ഫാമിലി. മല്ലു സൈക്കോ ഫാമിലി. യെസ്, സൈക്കോ എന്ന് പറയുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലേ. ഇന്നത്തെ ഇന്ന് എന്താ നമ്മള് ചെയ്യുന്നതെന്ന് നിങ്ങക്ക് ഞങ്ങളെ എന്താ പറയാ ഡ്രസ്സിങ് കണ്ടപ്പോ മനസ്സിലായോ? ഇന്നിവിടെ ആണുങ്ങളൊക്കെ പെണ്ണായിട്ടും പെണ്ണുങ്ങളൊക്കെ ആണായിട്ടാണ് ഞങ്ങൾ ഇവിടെ ബിഹേവ് ചെയ്യുക. കാശിമോള് കണ്ടോ? കാശിമോളെ കണ്ടോ? കാശിമോള് കാശിമോള് സുന്ദരിയാണോ ചോക്കച്ച? കാശിമോള് സുന്ദരിയാണോ? ആണ് നിങ്ങൾ പറയട്ടോ. എന്താ നമുക്കൊരു പേരിടാൻ പറ്റുന്നു നോക്കണല്ലേ കാശിക്ക്. മൈക്ക് അമ്മേന്റെ അടുത്തേക്ക് പിടിച്ചോട്ടോ, സൗണ്ട് പറയൂട്ടോ. കാശിമോള് പെണ്ണായി, അവള് പവർ കണ്ടില്ല എന്താന്ന്. അവള് പെണ്ണാ, അവള് ഇങ്ങാക്കുട്ടി ഞാൻ പെണ്ണാ. പെണ്ണെ ചിരിക്കണ കണ്ടോ? കാശിന്റെ ചുണ്ടൊക്കെ കണ്ടോ? ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങള്. അപ്പൊ സംഭവം പറഞ്ഞു. അപ്പൊ നമ്മളെ ഈ ചലഞ്ചില്ലേ, ഈ ചലഞ്ചില് 10 മിനിറ്റ് പറഞ്ഞില്ലേ, 10 മിനിറ്റ് ഞങ്ങള് ക്യാരക്ടർ അങ്ങോട്ടേക്കും സ്വിച്ച് ചെയ്യും. അപ്പൊ അതിൽ ആരെങ്കിലും ഫൗള് കാണിച്ചു കഴിഞ്ഞാല് ഞാൻ സൂത്രം കാണിച്ചു തരാം. ആ ഫൗള് കാണിച്ചുകഴിഞ്ഞാല് പണിഷ്മെന്റ് എന്താ അറിയോ? പണിഷ്മെന്റ് ഈ ബക്കറ്റിൽ കൊണ്ടുപോയി തലമുക്ക്, സോറി മുഖം മുക്കുക വരിക. അപ്പൊ ഇതാണ് നമ്മളെ ചലഞ്ച്. അപ്പൊ നമുക്ക് നമ്മളെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എല്ലാരും റെഡി അല്ലേ? ഞങ്ങൾ റെഡിയാണ്. നമ്മൾ റെഡി അല്ലേ? റെഡി പറയും. റെഡി, യെസ്, സ്റ്റാർട്ട് ദ ചലഞ്ച്. എടി ചോറായോ? ചോറൊക്കെ ആവും. അവിടെ ബഹളം ഉണ്ടാക്കാൻ നിക്ക്. എനിക്ക് എന്തെല്ലാം പണിയുണ്ട്. കൊച്ചിനെ കുളിപ്പിക്കണം, പാത്രം കഴുകണം, ഈ തിരുമ്പിയിടണം, ഇതെല്ലാ പരിപാടിയും ഞാനല്ലേ ചെയ്യണ്ടേ. സ്കൂട്ടറിന്റെ ആർ സി ബുക്ക് വാങ്ങാൻ പോയാ? അതിനും പോണം. ഇതെല്ലാം എങ്ങനെ അർച്ചി വെക്കുക? അങ്ങനെ അച്ഛനല്ലേ സ്കൂട്ടറിന്റെ അർച്ചി വെക്കുക വാങ്ങാൻ പോണ്ട ആരാച്ച? അച്ഛനല്ലേ, അച്ഛനും അമ്മയല്ലേ. അപ്പൊ അച്ഛൻ ചെയ്യണം. ഓ ഈ മുങ്ങി അമ്മ മുക്ക് മുക്ക് മുക്ക്. ഫസ്റ്റ് പണി, ഫസ്റ്റ് പണി. ഓക്കെ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ആ നടക്കൂല നടക്കൂല നടക്കൂല. മോ മുക്ക് തല നനയണേ. തല നനഞ്ഞോ? തല നനഞ്ഞോ? തല നനഞ്ഞിട്ടില്ല കേട്ടോ. അച്ഛാ നിങ്ങളെ ഈ പുതിയ നമ്പറും കൊണ്ട്, ഇത് ബ്ലോഗാണ്, നിങ്ങളെ വീഡിയോ നിങ്ങളെ നമ്പറും കൊണ്ട് വരണ്ട. അച്ഛാ നിങ്ങളെ ബ്ലോഗാണ്. മണ്ടന്മാര് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. അമ്മേ ഇത് ബ്ലോഗാണ്. അഞ്ഞി കക്കക്കക്കൊക്കെ ഇല്ല കേട്ടോ. അപ്പൊ തുടങ്ങി. സ്റ്റാർട്ട് സ്റ്റാർട്ട്. നിർത്താൻ പറ്റില്ല, നിർത്താൻ പറ്റില്ല. നിന്റെ കയ്യിൽ പൈസയോ? അങ്ങനെയാ നിന്റെ കയ്യിൽ പൈസ ആക, നിന്റെ കയ്യിൽ പൈസയോ? അച്ഛൻ്റെ അല്ലേ. കമോൺ കമോൺ, നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. കമോൺ കമോൺ ഗൈസ്, കമോൺ ഗൈസ്, അടുത്തത് വാ വാ ആ. ഓക്കെ ഓക്കെ. യേ, നമ്പർ 2. ഇടി ഞാൻ ചോറ് 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 എടുക്ക്, ചോറ് എടുക്ക്, ചോറ് എടുക്ക്, ചോറ് എടുക്ക്, ചോറ് എടുക്ക്. ചോറേ, ഇന്ന് എനിക്ക് ഇവിടുത്തെ എന്താ കറി? എന്താ ഉള്ളത്? കടലക്കറിയോ? അത് രാവിലത്തെ കറി അല്ലേ. എനിക്ക് വേറെ എന്താ കറിയുള്ള? ചമ്മന്തി എനിക്ക് വേണ്ട. മോരുകറിയും വേണ്ട. ചിക്കൻ ഉണ്ടോ? ചിക്കൻ ഉണ്ടോ? ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ മേടിച്ചാലോ. ചിക്കൻ എന്താ കറി വെക്കാം? ചിക്കൻ കറി, ചിക്കൻ 65 ഉണ്ട്, മട്ടൻ ഗ്രേവി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? അമ്മയല്ലേ ഉണ്ടാക്കല്. എന്ത് 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 ഓക്കെ. മന്തി വാങ്ങിയാലോ ഒന്ന്? മന്തി വാങ്ങാലോ. ചേട്ടൻ പോയി വാങ്ങി വരുവോ? ഞാൻ വാങ്ങി വരാം. അതുവരെ നീ നീ ഇന്നാലും ഇവിടെ ബാക്കി എന്തെങ്കിലും പണി ചെയ്തോ. എന്റെ എന്റെ ഞാൻ ഇന്നലെ ഇട്ട ഷർട്ട് ഉണ്ടല്ലോ, അതിന്റെ കോളറിന്റെ അവിടെ ചളി അങ്ങനത്തെ ഉണ്ട്. അത് പോയി ഒന്ന് നല്ല വൃത്തിക്ക് തിരുമ്പോട്ടോ. വൃത്തിക്ക് തിരുമ്പാലോ. അല്ല, അമ്മ ഭക്ഷണം വെക്ക് പോയിട്ട്. ഭക്ഷണം വെക്ക്, ഭക്ഷണം വെക്ക് പോയിട്ട്. അച്ഛനോ ഭക്ഷണം വെക്കണ്ടല്ലേ? അച്ഛനോ ഭക്ഷണം വെക്കണ്ടല്ലേ? കമൺ ഗൈസ്, അച്ഛനോ ഭക്ഷണം വെക്കണ്ടല്ലേ? മുങ്ങിയില്ല, മുങ്ങിയാ. കണ്ടില്ലേ? ആ അച്ഛനെ ഭക്ഷണം വെക്കണ്ടല്ലേ? ആ നോക്കാം, നമുക്ക് നോക്കല്ലേ. ചൂടുവെള്ള, ചൂടുവെള്ള അല്ലേ? നല്ല ചൂടുണ്ടല്ലോ വെള്ളത്തിന്. എന്താ വെള്ളത്തിന് ചൂട്?
കുളിക്കാൻ പറ്റും എടുത്തിട്ട് വന്നത്. അപ്പോ നിലവിലുള്ള ചാഞ്ചിൽ അച്ഛൻ രണ്ട് അമ്മ ഒന്ന് ഞങ്ങൾ രണ്ട് പൂജ്യം പൂജ്യം മുങ്ങി കാണാൻ നമുക്ക് നോക്കാം. ആ മഞ്ജു ഞങ്ങളെ ഞങ്ങളെ മോള് കണ്ടോ, ഞങ്ങളെ മോള് മോളാണ് പേര് യാത്രിക ഇതള് നാണം വരുത്തൂ. ഈ ചേട്ടനോട് ഐ ലവ് യു പറ, ഈ ചേട്ടനോട് അച്ഛനോട് അച്ഛനോട് ഐ ലവ് യു പറ, അച്ഛനോട് ഐ ലവ് യു പറ, അച്ഛനോട് ഐ ലവ് യു പറ. മോക്ക് ആരെയാ ഇഷ്ടം, അച്ഛനാണോ അമ്മേനാണോ ഇഷ്ടം? അച്ഛമ്മേനെ ഇഷ്ടം, അച്ഛമ്മേനെ അമ്മേനെ കാണിച്ചിട്ട് അച്ഛമ്മ എന്ന്. കാമോ കാമോ ഗൈസ് കാമോ, ഇല്ല മുങ്ങിയിട്ടില്ല 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 മുങ്ങിയിട്ടില്ല. അപ്പൊ അതും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഒന്നേ 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 രണ്ട് രണ്ടായില്ലേ, രണ്ടേ രണ്ടേ ഒന്നായില്ലേ. എന്തോ എന്റെ മോളാണ് അവിടെ സ്റ്റാർ. മോളെ എന്നൊരു പെണ്ണെ കാണിക്കുന്നേ. അപ്പൊ നമ്മളെ ചലഞ്ചില് ഏകദേശം എല്ലാരും പൊട്ടിയിട്ടുണ്ട്. ഞങ്ങൾ മുഖത്ത് നടിച്ചു പോയി, മുഖത്തിട്ടിട്ടാണ് എന്തോ മുഖത്തിട്ട് മൂക്കിൽ വെള്ളം പോയി, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്ത സെക്ഷൻ നമ്മൾ ഇരുന്നിട്ട് ഒരു കോൺവെർസേഷൻ ആണ്. അപ്പൊ ആ സെക്ഷനിലേക്ക് പോവാം. കുറെ ആൾക്കാര് പ്രസവത്തിന്റെ കാര്യം എന്താ പറയാത്തതെന്ന് ചോദിച്ചു, അതൊക്കെ മോള് പറഞ്ഞു തരും. അപ്പൊ ഞങ്ങള് രണ്ടാമത്തെ പ്രസവം സീക്രട്ട് ആക്കി വെച്ചതൊന്നുമല്ല, പറയണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ആ സമയത്ത് അച്ഛന് ഹോസ്പിറ്റലിലായിരുന്നു, എല്ലാവർക്കും അറിയാലോ അച്ഛൻ ഹോസ്പിറ്റലിലായി. പിന്നെ അതിങ്ങനെ എന്താ പറയുക, ഒരു ചെയിന് പോലെ, പിന്നെ അങ്ങനെ ചെയിന് പോലെ. പിന്നെ ഞങ്ങൾ ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിന്റെ സമയത്ത്, അതായത് ജനുവരി 31 അല്ലെ, ആ സമയത്ത് ഞങ്ങൾ പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അച്ഛൻ ഇതുപോലെ വയ്യാതെയായി. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പിന്നെ റിവീൽ ചെയ്യാത്തത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസവത്തിന്റെ ഇതായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോകളില്ലേ. പിന്നെ ഞങ്ങളും വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ പ്രസവം വിറ്റ് കാശാക്കേണ്ട, അങ്ങനത്തെ ആവശ്യമില്ല എന്ന് തോന്നി. എന്നുവെച്ചാ അതിന്റെ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഒന്ന് അങ്ങനെ കാണിക്കണം. അത് ഞങ്ങളെ പ്രൈവസിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അത് മെയിൻ ആയിട്ട് പറയാത്തത്. പിന്നെ എന്താണ്, ഡെലിവറി രണ്ടാമത്തതും സി സെക്ഷൻ തന്നെയായിരുന്നു. സിസേറിയൻ ഡെലിവറി ആയിരുന്നു. അത്യാവശ്യം റെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടിയിരുന്നു. പിന്നെ അറിയാലോ ഞാൻ 3 മാസം വരെ വീട്ടിലായിരുന്നു. പിന്നെ കാശീനെ ഒക്കെ നോക്കിയത് ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെയാണ്. അത് അവനിപ്പോ എന്ത് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം അച്ഛനും അമ്മയൊക്കെ തന്നെയാണ്. പിന്നെന്താ, ഇപ്പോഴും ഏറ്റവും കൂടുതൽ എന്തെങ്കിലും പറ്റിയാലും ഇപ്പം എന്താണ് കാശി ആദ്യം വിളിക്കുക അച്ഛമ്മേനെയാണ്. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് കൺമണീന്റെ കുറെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുണ്ട്. കൺമണി ചെറുതാണല്ലോ, അപ്പൊ നോക്കാൻ പറ്റുന്നുണ്ട്. പിന്നെന്താ അച്ഛന് എന്തൊക്കെയാ പറയാനുള്ളത്? അച്ഛന് രണ്ടാമത്തെ കുഞ്ഞുവാവ ആയപ്പോ അച്ഛനെന്താ, രണ്ടാമത്തെ കുഞ്ഞുവാവ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതും പെൺകുട്ടി, അന്നേരം അവർ ആണുമായി പെണ്ണുമായി. അവര് ആദ്യത്തെ മൊബൈലും വിട്ട് വെറുതെ ഇരിക്കല്ലേ. അപ്പൊ ഞങ്ങൾ എന്താക്കും, അച്ഛന്റെ മടി കൊണ്ടേ ഇരുത്തി കൊടുത്തു. കൊച്ചിനെ നോക്കുന്ന അച്ഛനും ആവോ എന്ന് പറഞ്ഞാൽ പിടിച്ച് പിടിയാൽ തന്നെ ഇരിക്കും. കൊച്ച് കരയാൻ തുടങ്ങും, കരയാൻ ഇന്നടി കുട്ടി കരയുന്നെന്നും പറഞ്ഞിട്ട് ഓടി വരും. അതിനൊരു അനക്കൊക്കെ അറിയണ്ട, ഈ പിടിച്ച പിടിയിൽ ഇങ്ങനെ നിന്നാ പിന്നെ അതിന് ദേഷ്യം വരില്ലേ. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അച്ഛനെക്കാഴി വലിയ കോമഡിയാണ് ഈ ചങ്ങായി ആകുന്നത് കേട്ടോ. അച്ഛന്റെ കണ്ണടെടുത്തിട്ട് കണ്ടോ, നോക്കോ ഞാൻ കാണിച്ചതല്ലേ, കണ്ണടയൊക്കെ എടുത്ത് നേരെ തിരിച്ച് നിങ്ങൾ നേരത്തെ കണ്ടില്ലേ. ഇതൊക്കെയാണ് കാശിന്റെ കുരുത്തക്കേട്, ഒരു ലക്ഷ്യമില്ല, അൺലിമിറ്റഡ് അൺലിമിറ്റഡ് കുരുത്തക്കേടാണ് കേട്ടോ. ഇട്ടു പറഞ്ഞില്ല അച്ഛനെക്കാഴി വലിയ കോമഡിയാണ് ഇപ്പൊ ഈ ചങ്ങായി. എനിക്ക് വന്ന് അച്ഛനെക്കാഴിയും കൂടുതൽ ഫാൻസ് ഇപ്പോ കാശിക്ക് ഉണ്ട് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അച്ഛൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അച്ഛൻ സോഫയില് പോയിരുന്നിട്ട് ഫോൺ എടുത്തിട്ട് കണ്ണടം വെച്ചതാ ഇതുപോലെ ഇരുന്ന് ചെയ്യാ ചെയ്യാ. അത് കണ്ടിട്ട് എവിടെ അച്ഛന്റെ ഫോണും ഇതും ഉണ്ടെങ്കിൽ അതുപോലെ ഇരുന്നിട്ട് ചെയ്യാ, കണ്ടില്ലേ. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണത്? പുതുമയാർന്നല്ലേ, പുതുമയാർന്ന ഓരോ ബ്ലോഗ്സ് ഇല്ലേ, കുറെ രസകരമായിട്ടുള്ള കുറെ പുതുമയുള്ള കുറച്ച് ബ്ലോഗ്സ് ഒക്കെ ആയിട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മള് ആക്റ്റീവ് ആകും.
ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ആക്റ്റീവ് ആയിട്ട് തന്നെ നിങ്ങളെ സപ്പോർട്ടും കൂടെ വേണം, കൂടെ വേണം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോഴും എപ്പോഴും പറയുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോന്റെ 20% പൈസ നിങ്ങൾക്കുള്ളതാണ്. കമന്റ് അടിക്കണം, ആ പൈസ വാങ്ങണം, അത് അർഹതപ്പെട്ട നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള നറുക്കെടുപ്പ് ഒളിച്ചും പാത്തതുമില്ല, കറക്റ്റ് ലൈവിൽ വന്നിട്ട് കൃത്യമായിട്ട് ആർക്കാണ് കിട്ടുന്നത് അയാൾ നമ്മൾ എടുക്കുള്ളൂ. കാശിന്റെ ഇടയ്ക്ക് ടെറർ ആകുന്നുണ്ട്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണുന്നവരെ ടാറ്റാ. കാശി ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്, ടാറ്റാ.